ഉന്നതത്തിൽ നിന്നും ഉദയരശ്മി. 2016 December 5 മംഗളവാർത്ത 2 യോഹന്നാന്റെ സുവിശേഷം 14:11-14 വാക്യങ്ങൾ. പിതാവുമായി ഗാഢമായ ഐക്യത്തിൽ വാഴുന്ന പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര രഹസ്യം സഭയോട് ചേർന്ന് നാം ധ്യാനിക്കുന്ന കാലയളവാണ് മംഗളവാർത്താക്കാലം. പിതാവിൽ നിന്നും വന്ന് അവിടുന്നിലേക്ക് മടങ്ങിപ്പോകുന്ന ഈശോമിശിഹ തന്റെ ജീവിതവും ദൗത്യവും ധ്യാനിച്ചു ബലപ്പെടാൻ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നു. ശിഷ്യന്മാരെ അവിടുന്ന് ഭരമേൽപ്പിക്കുന്ന ദൗത്യം ദൈവമഹത്വം ലക്ഷ്യം വെച്ച് അവർ നിവൃത്തിയാക്കണം. ഈശോയുടെ പ്രവൃത്തികൾ പിതാവിനോടുള്ള അവിടുത്തെ ബന്ധത്തെ സ്പഷ്ടമാക്കിയിരുന്നതുപോലെ അവിടുത്തെ അയക്കപ്പെട്ടവരുടെ പ്രവൃത്തികൾ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളവയായിരിക്കണം. നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ദൈവത്തിന് പ്രീതികരമായി തീരുന്നത് മാനുഷികമായ എല്ലാ താൽപര്യങ്ങൾക്കും മീതെ ദൈവികമായ ഒരു ലക്ഷ്യം അവയ്ക്കുണ്ടാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ദൗത്യങ്ങൾക്കുമേൽ ദൈവപിതാവിന്റെ കരുതൽ സ്പർശമുണ്ടാകുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല.